السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، 19/5/2017 الزكاة അഥവാ ഇസ്ലാമിലെ നിർബന്ധ ദാനം എന്ന ശീർഷകത്തിൽ യു എ ഇ ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. അള്ളാഹു ഇത് സ്വീകരിക്കുകയും ഫലപ്രദമാക്കുകയും ചെയ്യട്ടെ. സക്കാത്ത് അള്ളാഹു സത്യവിശ്വാസികളുടെ മേലിൽ നിർബന്ധമാക്കിയതാണ്. ഖുർആൻ പറയുന്നു, വ അഖീമുസ് സ്വലാത്ത വ ആതു സക്കാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും നിർബന്ധ സക്കാത്ത് കൊടുത്തു വീട്ടുകയും ചെയ്യുവീൻ. സക്കാത്ത് സമ്പന്നർ സാധുജനങ്ങൾക്ക് നൽകുന്ന ഔദാര്യമല്ല, മറിച്ച് സമ്പാദ്യങ്ങളുടെ മേലിൽ ഒരു വർഷം തികയുമ്പോൾ സാധുജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന അവകാശമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തതായിട്ടാണ് സക്കാത്തിനെ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സക്കാ. ഷഹാദത്തു കലിമ, നിസ്കാരം നിലനിർത്തൽ, സക്കാത്ത് കൊടുത്തുവിട്ടൽ. നാലാമത്തേത് ഹജ്ജും അഞ്ചാമത്തേത് റമളാനിലെ വ്രതവും. അള്ളാഹു നിസ്കാരത്തോട് ചേർത്തിയാണ് സക്കാത്തിനെ പറഞ്ഞിട്ടുള്ളത്. സക്കാത്ത് സൃഷ്ടികൾ തമ്മിലുള്ള ബന്ധമാണ്. നിസ്കാരം സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധമാണ്. ഈ രണ്ടും സൂക്ഷിക്കുന്നവൻ എന്തായാലും അവൻ വിജയിയാകും. സക്കാത്ത് എപ്പോഴാണ് നിർബന്ധമാകുന്നത്? എത്രയാണ് അതിൻ്റെ കണക്ക്? ആർക്കാണത് കൊടുക്കേണ്ടത്? ഇസ്ലാം വളരെ വ്യക്തമായി നമുക്ക് അത് വിവരിച്ചു തരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ സമ്പാദ്യം എത്തി, അപ്പോൾ തന്നെ സക്കാത്ത് നിർബന്ധമാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മനിസ്തഫാദ മാലൻ ഫലാ സക്കാത്ത അലൈഹി ഹത്താ യഹൂല അലൈഹിൽ ഹൗൽ. ആ സമ്പാദ്യത്തിൻ്റെ മേൽ വർഷം പൂർത്തിയാകുമ്പോഴേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. അഥവാ ഇന്ന് ഷഅബാൻ 23, ഇന്ന് നമ്മുടെ അടുക്കൽ സക്കാത്ത് കൊടുക്കേണ്ടുന്ന 12,500 ദിർഹം, 85 ഗ്രാം, 1.5 പവൻ സ്വർണം മേടിക്കേണ്ടുന്ന സംഖ്യ നമ്മുടെ കയ്യിലെത്തി, നമ്മുടെ ബാങ്കിലോ നമ്മുടെ സൂക്ഷിപ്പിലോ ആയിട്ടുണ്ടായി. ഇനി അടുത്ത വർഷം ഷഅബാൻ 23 വരുമ്പോൾ അതിൻ്റെ 2.5% സാധുക്കളുടെ അവകാശമായി നാം കൊടുത്തു വിട്ടൽ നിർബന്ധമാണ്. സക്കാത്തിൻ്റെ സംഖ്യയുടെ കണക്ക് സ്വർണത്തോടാണ് മൂല്യം പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും കണക്കാക്കിയിട്ടുള്ളത്. അതുപ്രകാരമാണ് 12,500 ദിർഹം. ചില പണ്ഡിതന്മാർ അതിനെ വെള്ളിയോട് മൂല്യം കണക്കാക്കി 600 ഗ്രാം വെള്ളി മേടിക്കേണ്ടുന്ന സംഖ്യ, യു എയിലെ ഇന്നത്തെ വെള്ളിയുടെ വില അനുസരിച്ച് 1,338 ദിർഹം നമ്മുടെ കയ്യിൽ ഒരു വർഷം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% നാം സക്കാത്ത് കൊടുക്കണം. നാൽക്കാലുകളിൽ ആടുമാടൊട്ടകങ്ങളിൽ 40 ആടിന് സക്കാത്ത് കൊടുക്കണം. ഒട്ടകത്തിൻ്റെ എണ്ണം 5 പൂർത്തിയാകുമ്പോൾ സക്കാത്ത് കൊടുക്കണം. പശുക്കളുടെ എണ്ണം അഥവാ പോത്ത്, മൂരി, കാള ഒക്കെ ഉൾക്കൊള്ളുന്ന പശുക്കളുടെ എണ്ണം 30 പൂർത്തിയാകുമ്പോൾ സക്കാത്ത് കൊടുക്കണം. നമ്മുടെ നാണ്യവിളകൾക്ക് എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അതെപ്പോഴാണ് കൊടുക്കേണ്ടത്? നമ്മുടെ നാണ്യവിള 653 കിലോ ധാന്യം നമുക്ക് ഒരു വർഷത്തിൽ വിളവെടുപ്പുണ്ടായെങ്കിൽ അതിൻ്റെ 5% നാം സക്കാത്ത് കൊടുക്കണം. നമ്മൾ തൊലിയോടുകൂടി സൂക്ഷിക്കപ്പെടുന്ന നെല്ല് പോലെയുള്ള ധാന്യങ്ങളാണെങ്കിൽ ആ 653 ഇരട്ടി അഥവാ 1,306 കിലോ ഒരു വർഷത്തിൽ 2 വിളയിലായിട്ട് നമുക്ക് ലഭിച്ചാലും അതിൻ്റെ 5% നാം നിർബന്ധ സക്കാത്തായി കൊടുക്കണം. 5% കൊടുക്കേണ്ടത് നാം ആ കൃഷിക്ക് ചെലവുകൾ നമ്മുടെ ഭാഗത്തു നിന്ന്,
വെള്ളം നനക്കാനും മറ്റുമൊക്കെ ചെലവുകൾ വന്നിട്ടുണ്ടെങ്കിലാണ്. അല്ല, നാം വിത്തിറക്കി, അള്ളാഹുവിൻ്റെ സമൃദ്ധമായ മഴ നമുക്ക് ലഭിച്ചു, നമുക്ക് നനക്കാൻ മോട്ടോർ പോലത്തെ അല്ലെങ്കിൽ കരമടക്കേണ്ടുന്ന വെള്ളം ഒന്നും നാം അതിന് ചെലവ് വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ 10% നാം നിർബന്ധമായ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കുമ്പോൾ അത് താഴ്ന്നത് കൊടുക്കാൻ ഇസ്ലാം പറയുന്നില്ല, നല്ലത് തന്നെ, മുന്തിയത് തന്നെ കൊടുക്കണം. യാ അയ്യുഹല്ലദീൻ ആമനു അംഫിഖു മിൻ തയ്യിബാത്തി മാ കസബ്തും എന്നാണ് ഖുർആൻ പറയുന്നത്. ഏറ്റവും മുന്തിയത് കൊടുക്കണം. നമ്മുടെ ഷാഫി മദ്ഹബ് അനുസരിച്ച് നമ്മുടെ ധാന്യങ്ങൾ തന്നെയാണ് സക്കാത്തായി കൊടുക്കേണ്ടത്. നാം യു എയിൽ ഹനഫി ഹംബൽ യു എയിൽ നാം സ്വീകരിക്കുന്നത് മാലിക്കി മദ്ഹബാണ്. മാലിക്കി മദ്ഹബ് അനുസരിച്ച് ഇതിൻ്റെയൊക്കെ വില കൊടുത്താലും സക്കാത്ത് നിറവേറപ്പെടും എന്നാണ്. നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട് ഈ പറഞ്ഞ സംഖ്യ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫണ്ടിൽ നമുക്ക് നിക്ഷേപം ഉണ്ട്, അപ്പോഴൊക്കെ വർഷം തികയുമ്പോൾ അതിൻ്റെ സക്കാത്ത് നാം കൊടുത്തു വിട്ടണം. നമുക്ക് സ്ത്രീകൾ സാധാരണ ധരിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമില്ല എന്നാണ്. വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമേ പ്രത്യേകം ആഘോഷങ്ങൾക്കോ അവസരങ്ങൾക്കേ ധരിക്കുകയുള്ളൂ. അങ്ങനത്തെ ആഭരണങ്ങളാണെങ്കിലും സക്കാത്ത് നിർബന്ധമായി പണ്ഡിതന്മാർ കണക്കാക്കുന്നില്ല. ഒരാൾക്ക് കടം കൊടുത്തിട്ടത് തിരിച്ചു കിട്ടാനുണ്ട്, എന്നാൽ ആ കടത്തിൻ്റെ സക്കാത്ത് വർഷാവർഷങ്ങളിൽ അവൻ കൊടുത്തുകൊണ്ടിരിക്കണം. ഷാഫി ഫിഖ് അനുസരിച്ച് അത് തിരിച്ചു കിട്ടും എന്നുറപ്പുള്ളതാണെങ്കിൽ, അല്ല തിരിച്ചു കിട്ടുമെന്നുറപ്പില്ലെങ്കിൽ അത് കയ്യിലേക്ക് ലഭിക്കുമ്പോൾ കഴിഞ്ഞു പോയ ഓരോ വർഷങ്ങളുടെയും സക്കാത്ത് കൊടുക്കണം. യു എയിലുള്ള മാലിക്കി മദ്ഹബ് അനുസരിച്ച് തിരിച്ചു കിട്ടുമ്പോൾ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ, ഒരു വർഷത്തിൻ്റെ മാത്രമേ കടത്തിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ എന്നാണ്. നമുക്ക് പ്രോപ്പർട്ടികളുണ്ട്, ബിൽഡിങ്ങുകൾ, ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ ഭൂമികൾ, അതിൻ്റെ ഒന്നും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. മറിച്ച് അതിൽ നമുക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്, വാടക ഇനത്തിലും മറ്റുമൊക്കെ. ആ കിട്ടുന്ന വരുമാനം നേരത്തെ പറഞ്ഞ സ്വർണം മേടിക്കേണ്ടുന്ന അല്ലെങ്കിൽ വെള്ളി മേടിക്കേണ്ടുന്ന അത്രയുണ്ടെങ്കിൽ അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. ഇനി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉള്ള വ്യക്തിയാണ്, കച്ചവടം ചെയ്യാൻ വേണ്ടി ഭൂമിയോ ബിൽഡിങ്ങുകളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കച്ചവട വസ്തുക്കളാക്കി അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. കച്ചവട സ്ഥാപനങ്ങളുടെയൊക്കെ ലാഭം അടക്കം ഉൾപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്. സക്കാത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്? സ്ഥാപനങ്ങൾക്ക്, സംഘടനകൾക്കൊക്കെ സക്കാത്ത് കൊടുക്കുന്നവരുണ്ട്, അതൊരിക്കലും സക്കാത്തായി പരിഗണിക്കപ്പെടുകയില്ല. അനാഥാലയങ്ങൾ, അഗതി മന്ദിരങ്ങൾ, പള്ളി നിർമ്മാണം, അതിനൊന്നും നമ്മുടെ നിർബന്ധ സക്കാത്ത് കൊടുക്കാൻ പാടില്ല. അത് സൂറത്ത് തൗബയിൽ അള്ളാഹു 8 വിഭാഗത്തിന് പ്രത്യേകം എടുത്തു പറഞ്ഞവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അപ്പോൾ മാത്രമേ നമ്മുടെ സക്കാത്ത് വീടുകയുള്ളൂ. ഇന്നമ സദഖാത്തുൽ ഫുഖറാ, 1 ഫഖീർ, 2 ദരിദ്രർ, 3 ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ സക്കാത്ത് സംഭരിക്കാനും മറ്റുമൊക്കെ ജോലി ചെയ്യുന്നവർ, പുതുവിശ്വാസികൾ, മോചനപത്രം എഴുതപ്പെട്ട അടിമകൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ, പിന്നെ വഴിയാത്രക്കാർ, അതുപോലെ തന്നെ കടങ്ങൾ വൽഗാരിമീൻ, കടബാധ്യതയിൽ പെട്ടവർ. യാത്രക്കാരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിൻ്റെ മുമ്പ് അവൻ്റെ കയ്യിലുള്ള സമ്പാദ്യം കഴിഞ്ഞു, അവന് മറ്റ് അവലംബം ഇല്ലാത്ത സമയത്ത് യാത്രക്കാർക്കും സക്കാത്ത് കൊടുക്കാം. ഈ പറഞ്ഞ 8 വിഭാഗങ്ങൾ. ഫഖീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വരുമാനവും ഇല്ലാത്തവൻ. മിസ്കീൻ എന്നാൽ വരുമാനമുണ്ട്, പക്ഷേ അതവർക്ക് തികയുന്നില്ല. ഇവർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിശ്ചയിച്ച ആളുകൾക്കേ സക്കാത്ത് പാടുള്ളൂ. മറ്റേതെങ്കിലും രോഗചികിത്സക്കോ അല്ലെങ്കിൽ വീട് നിർമ്മാണത്തിനോ വിവാഹത്തിനോ ഒന്നും നാം സക്കാത്ത് നൽകാൻ പാടില്ല. അവർ ഈ പറഞ്ഞ ഏതെങ്കിലും 8 വിഭാഗത്തിൽ ഒന്നിൽ പെടുമെങ്കിൽ അവർക്ക് കൊടുക്കാം. മറ്റു പരിഗണനകൾ വെച്ച് അവർക്ക് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടുകയില്ല. സക്കാത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത കുടുംബങ്ങൾക്ക് കൊടുക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സക്കാത്തും നിങ്ങളുടെ രക്തബന്ധം, കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കലും കൂടിയാകും, അതിന് വലിയ പ്രതിഫലം ഉണ്ട് എന്നുപോലെ എന്നും കൂടി പഠിപ്പിച്ചിട്ടുണ്ട്.
കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ ഒഴികെയുള്ള കുടുംബങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ ആശ്രിതർക്ക് നാം നൽകിയാലും സക്കാത്ത് വീടുകയില്ല എന്നാണ്. സക്കാത്ത് ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് നീക്കാൻ പാടുമോ? നമ്മുടെ സമ്പാദ്യം എവിടെയാണുള്ളത്? അവിടെ അതിന് അവകാശികളും ഉണ്ടെങ്കിൽ അവിടെയാണ് കൊടുക്കേണ്ടത്. അല്ല, അതിനേക്കാൾ അത്യാവശ്യമുള്ളവർ മറ്റു ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് നീക്കുന്നതിനും വിരോധമില്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. സക്കാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ സമ്പാദ്യങ്ങളുടെ സംസ്കരണമാണ്, ശുദ്ധീകരണമാണ്. ഖുർആൻ പറയുന്നത് ഖുദുമിൻ അംബാലിഹിം സദഖത്തൻ തുതഹീറുഹും വതുസക്കീഹിം ബിഹാ. നാം നൽകുന്നത് ഒരിക്കലും നമുക്ക് നഷ്ടമല്ല, അത് നമ്മുടെ സമ്പാദ്യത്തിലെ കുറവുമല്ല. അള്ളാഹു അത് നമുക്ക് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു നൽകുമെന്നാണ്. മാ ആതൈതും മിൻ സക്കാത്തിൻ തുരീദൂന വജ്ഹല്ലാഹി ഫഉലൈകഹുമുൽ മുളഇഫൂൻ. നാളെ റബ്ബിൻ്റെ അടുക്കൽ ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അവൻ മുഅ്മിനാണ് എന്നതിൻ്റെ അടയാളമായും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് സക്കാത്താണ്. വസ്സദഖത്തു ബുർഹാനുൻ, അത് അടയാളമാണ്, ഒരു വലിയ ലക്ഷ്യമാണ്. നാം ജീവിക്കുന്ന UAE പ്രത്യേകം ഭരണകൂടം തന്നെ സക്കാത്ത് സ്വരൂപിക്കാനും അത് വിതരണം ചെയ്യാനുമൊക്കെയുള്ള സക്കാത്ത് ഫണ്ട് രൂപീകരിച്ച് വളരെ ഭംഗിയായ രീതിയിൽ കുറ്റമറ്റ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. നാം അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും നമ്മുടെ സക്കാത്ത് അവിടെ നൽകിയാൽ നമ്മുടെ സക്കാത്ത് പരിഗണിക്കപ്പെടുന്നതാണ്. നമ്മുടെ ഇന്ത്യ രാജ്യം പോലെയുള്ള രാജ്യങ്ങളിൽ നാം സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും ഏൽപ്പിക്കാതെ അത് അർഹർക്ക് നേരിട്ട് നൽകുകയാണ് വേണ്ടത്. ഷഅബാൻ മാസം മഹാന്മാർ കഴിഞ്ഞുപോയവരൊക്കെ സക്കാത്തിന് വേണ്ടി നീക്കിവെച്ച മാസമാണ്. റമദാൻ സാധുജനങ്ങൾക്ക് സന്തോഷകരമാകട്ടെ എന്ന നിലക്ക് നേരത്തെ സക്കാത്ത് കൊടുക്കൽ പരിഗണിക്കപ്പെടുന്നതാണ്. റമദാനിലെ നമ്മുടെ സക്കാത്തിൻ്റെ സമയം ആകൂ, അല്ലെങ്കിൽ റമദാനിൻ്റെ ശേഷമേ ആകുകയുള്ളൂ എങ്കിലും നേരത്തെ കൊടുക്കുന്നതിന് വിരോധമില്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിൻ്റെ നിർബന്ധ ഘടകങ്ങളൊക്കെ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിലും സമ്പാദ്യങ്ങളിലും സന്താനങ്ങളിലുമൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും അള്ളാഹു ഐശ്വര്യം നൽകട്ടെ. ഭരണകർത്താക്കൾക്ക് ആയുസ്സുകൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.